ശാസ്താംകോട്ട മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ കെട്ടിടവും ലൈബ്രറി ഹാളും ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ കെട്ടിടവും ലൈബ്രറി ഹാളും ഉദ്ഘാടനം ചെയ്തു. പള്ളിശ്ശേരിക്കൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം 3.5 വർഷം കൊണ്ട് ഗ്രന്ഥശാലകളിൽ പോകുന്നുണ്ട്. എന്നാലും ശാസ്താംകോട്ട പഞ്ചായത്തിൽ 15-ാം വാർഡിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥശാല ഉണ്ടെന്ന് എനിക്ക് നോട്ടീസ് ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് പേരിന് വിളിക്കുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഏരിയയിൽ ശാസ്താംകോട്ടയിൽ തന്നെ ഈ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളതും ഇത്രയും കൂടുതൽ ആൾക്കാരുള്ളിടത്ത് എന്നേ ഈ ലൈബ്രറി നമുക്ക് ഈ കെട്ടിടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്ന് വെച്ചാൽ കൂട്ടായ്മ വേണം. കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികളിരിക്കുന്നു, അവർക്ക് വായനാശീലം വളർത്തിയെടുക്കുക, അവരുടെ കലാ കായിക പരിപാടികൾ അവരെ പരിപോഷിക്കുക. യുവജനങ്ങളുണ്ട്, യുവതികളുണ്ട്, അവരിൽ നിന്ന് കലാകായിക പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒത്തിരി യുവതികൾ ഇവിടെ ഉണ്ട്. മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഏനിയ സ്വാഗതം പറഞ്ഞു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ചികിത്സാ സഹായം, കർഷക പുരസ്കാര വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. DYSP ജലീൽ തോട്ടത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം എസ് എ നിസാർ കർഷക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ശശികുമാർ, ആർ മദനമോഹൻ, ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെണ്ണ് മാതങ്കി അത്ഭുത സ്തബ്ധയാവുകയാണ്. അവളിങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്. കാരണം അവൾ ഏറ്റവും അന്ന് സമൂഹത്തിൽ ഏറ്റവും കീഴാളമായ ഒരു ജാതിയിൽപ്പെട്ട ഒരു യുവതിയാണ്. അവരടുത്താണ് അന്ന് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു ബുദ്ധ സന്യാസി വന്ന് ഇത്തിരി വെള്ളം ചോദിക്കുന്നത്. അവൾ ആകെ അമ്പരന്നു പോയി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.